അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മൾ തേങ്ങ വറുത്തരയ്ക്കാതെ വറുത്തരച്ച് വെച്ച അതേ ടേസ്റ്റിലുള്ള മുരിങ്ങയ്ക്കാക്കി ഇട്ടിട്ടുള്ള ഒരു മീൻ കറിയാണ്. അപ്പോൾ ഈ മീനിന് ഇവിടെ പറയുന്നത് ചേമീൻ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഈ മീനിന് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നല്ല പച്ച നല്ല ഫ്രഷ് മീനാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ചകള നോക്കിയപ്പോൾ കണ്ടില്ലേ, നല്ല ചുമപ്പ് കളറുണ്ട്. അപ്പോൾ നമ്മളത് ഒരു വ്യത്യസ്ത രീതിയിലാണ് ഇന്നത്തെ കറി വെക്കുന്നത്. അപ്പോൾ നമ്മളതിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് 2 സൈസ് മുളക്, അതായത് എരിവില്ലാത്തതും എരിവ് ഉള്ളതുമായ മുളക് പൊടിച്ചതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ 3 വിരലിന് ഒരു നുള്ള്, 3 വിരല് കൊണ്ട് നുള്ളിയ ഉലുവയേ ഇടാവുള്ളൂ, കാരണം ഉലുവ കൂടിപ്പോയാൽ കയ്പാവും. അപ്പോൾ അത്രയും ഉലുവ എടുക്കുക. 1/2 സ്പൂണ് പെരിഞ്ജീരകം എടുക്കുക. 1 ടേബിൾ സ്പൂൺ കുരുമുളക്. ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. എരിവിനനുസരിച്ച് കുരുമുളക് എടുക്കുക കേട്ടോ. അപ്പോൾ പെരിഞ്ജീരകം 1/2 സ്പൂൺ എടുത്താൽ മതി. ഉലുവ നമ്മുടെ 3 വിരലിന് നിന്നുള്ളുക. പിന്നെ നമുക്ക് ഒരു ഞാൻ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ നമ്മൾ ഇതിൽ വറുത്ത് ചേർക്കുന്നില്ല, അല്ലാതാണ് ഇത് കറി വയ്ക്കുന്നത്. പക്ഷേ വറുത്തരച്ച് അതേ ടേസ്റ്റായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടമ്മമാരുടെ ജോലി ഒന്ന് എളുപ്പമാക്കുകയും ചെയ്യാം, നല്ല അടിപൊളി ടേസ്റ്റിൽ വീട്ടിലുള്ളവരെ ഞെട്ടിക്കുകയും ചെയ്യാം. എന്നും ഒരേ ഒരു രീതിയിൽ നമ്മൾ കറി വയ്ക്കാതെ ഒന്ന് മാറ്റിപ്പിടിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പാനടുപ്പിലേക്ക് വെച്ചു, അതിൽ എടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് ഇട്ടു, പിന്നെ നമ്മൾ ഉലുവയും പെരിഞ്ജീരകവും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലൊന്ന് വറുത്തെടുക്കുക. അതായത് ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണ്, നമ്മൾ കരിക്കരുത് കേട്ടോ. അപ്പോൾ ഈ നമ്മൾ ഈ വറുത്തെടുക്കുന്ന സമയത്ത് ഇതൊക്കെ കരിഞ്ഞു പോയാൽ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് പതിയെ നിന്നത് കരിയാതെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ച് എടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് നമ്മളിതിൽ എണ്ണയൊഴിച്ച് വറുത്താൽ ഈ കുരുമുളക് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണേ. അത് സെപ്പറേറ്റ് നമ്മളിനി വറുത്ത് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ തീ കൂട്ടിയിട്ടാൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ എൻ്റെ ആച്ചിക്കുട്ടന് ചോറ് കൊടുക്കുന്ന പ്ലേറ്റ് സ്റ്റീൽ പ്ലേറ്റാണ്, നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത്. എനിക്ക് സ്റ്റീൽ പ്ലേറ്റ് ഫുഡ് കഴിച്ചാലേ ഒരു തൃപ്തി വരത്തുള്ളൂ കേട്ടോ. ഇനി എത്ര പാത്രം ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ സ്റ്റീലിൻ്റെ പ്ലേറ്റിലാണ് ആഹാരം കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആച്ചിപ്പൊന്നിൻ്റെ പ്ലേറ്റാണ്, അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തണുക്കട്ടെ. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ അതേ ചട്ടി എടുത്തിരിക്കുകയാണ്, ചട്ടി തണുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ അടുപ്പ് കത്തിച്ചിട്ടേയില്ല. അപ്പോൾ അതിലേക്ക് തണ്ട വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആ എടുത്ത് വെച്ചിരിക്കുന്ന മുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല ഇതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അടുപ്പ് കത്തിച്ച് വെച്ചിട്ട് ചെയ്താൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ. ഇനി നമ്മൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഈ ആ വെളിച്ചെണ്ണയും നമ്മുടെ മസാലയും കൂടി കട്ട കെട്ടാതെ, അതായത് നമ്മളിതിപ്പോൾ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് കട്ട കട്ടയാവും. അപ്പോൾ നമ്മൾ തീ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ കട്ട മാത്രം മുകളിൽ ഉള്ളത് മാത്രമേ മൊരിയത്തുള്ളൂ, അപ്പോൾ കഴിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കട്ട ഉടച്ച് ദാ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ദാ ഇപ്പം ഞാൻ അടുപ്പ് കത്തിച്ചു. തീ കുറച്ചിട്ടുകൊണ്ട് പതിയെ ആ കട്ട ഉടച്ച് തേച്ച് തേച്ച് ആ സ്പൂണിനോ സ്പാറ്റിലേക്കോ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുത്തുകൊണ്ട് തേച്ച് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് നല്ല ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞു പോകും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു കറി വെച്ചിട്ട് അതിന് ടേസ്റ്റ് ഇല്ല എങ്കിൽ ആ കഷ്ടപ്പാടിന് വല്ല ഫലമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോൾ പാചകം ചെയ്യാൻ നിന്നാലും അത് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് കണ്ടോ. നമ്മളൊരു കട്ടൻ ചായ ഇടാൻ നിന്നാലും നമ്മൾ ഒരു സ്നേഹത്തോടു കൂടി ഇടുവാണെങ്കിൽ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആരോടെങ്കിലും ഉള്ള ദേഷ്യത്തിനാണെങ്കിൽ പഞ്ചാര കൂടും തേയില കൂടും കൊള്ളത്തില്ല പിന്നെ. അപ്പോൾ അതാണ് നമ്മൾ അതിലേക്ക് തേണ്ട. നമ്മൾ അടുപ്പങ്ങ് ഓഫാക്കി കേട്ടോ. ഇപ്പോൾ അടുപ്പ് ഓഫാക്കിയിരിക്കുകയാണ്. നമ്മൾ മൂത്ത മസാലയ്ക്കകത്തേക്ക് നമ്മുടെ തേങ്ങ അങ്ങിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല, കാരണം നമ്മളിത് വറുക്കുന്നില്ലല്ലോ. വറുക്കാനാണെങ്കിൽ ഒരേപോലെ വറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ചൂട് ചട്ടിയിലേക്ക്, ചൂട് മസാലയിലേക്ക് നമ്മുടെ തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അത് അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമ്മൾ അത് തണുക്കുമ്പോഴത്തേക്ക് കുറച്ച് 1-5 ചെറിയ ഉള്ളി, പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് അതെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ മുരിങ്ങയിൽ ഞാൻ വന്നപ്പോഴേ ഒരു 3 മുരിങ്ങയ്ക്കാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് 2 എണ്ണം മുകളിലാണ്, 1 എണ്ണം വല്ലച്ചാലും തല്ലി താഴെ ഇട്ട്. അപ്പോൾ അതാ അത് നോക്കിയപ്പം എന്തോ അസുഖം പിടിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ, നിറയെ പൂപ്പ് പിടിച്ച പോലെ ഇരിപ്പുണ്ട്. വലിയ മുരിങ്ങയ്ക്ക ഉണ്ടാകുന്നതാണേ. ഈ മുരിങ്ങയ്ക്കായും നല്ലൊരു കഥയാണ്. നെയ്യാർ ഡാം കാണാൻ പോയി എല്ലാവരും കയ്യും വീശി വന്നു, ഞാനൊരു മുരിങ്ങക്കമ്പും കൊണ്ടുവന്നു. അപ്പോൾ അതാണ് ഞാനതൊന്ന് നല്ല ഫ്രഷ് നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നതല്ലേ. അപ്പോൾ അത് നല്ല മുരിങ്ങയ്ക്കായ കേട്ടോ ഇത്.
അപ്പോൾ വേണ്ട ഞാനതൊന്ന് ചീകി എടുക്കുകയാണേ. അപ്പോൾ ഒരു 4-5 വർഷത്തിന് മുമ്പ് നെയ്യാർ ഡാം കാണാൻ പോയിട്ട് കാട്ടാക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. അപ്പോൾ ഹോട്ടലിൻ്റെ താഴ്ഭാഗത്തായിട്ടൊരു വീട്ടിൽ നിറയെ മുരിങ്ങയ്ക്ക പിടിച്ച് നിൽക്കുന്നു. ഞാൻ നിന്ന് പരുങ്ങുക, എനിക്ക് അതിൽ നിന്ന് ഒരു കമ്പ് വേണം. അപ്പം ഞാൻ നോക്കുന്ന കണ്ടുകൊണ്ട് എൻ്റെ അടുക്ക ഹസ്ബൻഡ് ചോദിച്ചത്, നീ പതുങ്ങി അവിടെ നിൽക്കുന്ന എന്തോ അടിച്ചു മാറ്റാനേ പറയുമല്ലോ ഒരു മുരിങ്ങക്കമ്പ് അവരോട് ചോദിക്കാൻ. അപ്പോൾ ഭാഗ്യത്തിന് അത് വെട്ടി അവിടെ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീട്ടുകാർ എനിക്ക് 2 കമ്പ് തന്നു, ഞാനത് കൊണ്ടുവന്ന് നട്ടതാണ്. ഇഷ്ടംപോലെ പിടിക്കും കേട്ടോ, ഇഷ്ടംപോലെ എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒന്നും പിടിക്കുന്നുമില്ല, അതുകൊണ്ട് പിടിക്കുന്നത് തൊട്ട് രോഗം പിടിച്ചതുമാണ്. അപ്പോൾ ഞാൻ വേണ്ട അതെല്ലാം ഒന്ന് ചെത്തി റെഡിയാക്കി എൻ്റെ ഒപ്പം വന്നവരെല്ലാം ഇപ്പോൾ ഇതിൽ നിന്ന് കമ്പ് കൊണ്ടുപോയി വെച്ച് കിളിപ്പിക്കുവാണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഒരു കമ്പ് ഇങ്ങനെ നമുക്ക് നമ്മുടെ വീട്ടിൽ പിടിച്ചാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുനിയക്കയൊക്കെ ഞാൻ ബാക്കിയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. മുനിയക്കയായിട്ട് നിങ്ങൾ മീൻകറി വെക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മുടെ മീനൊക്കെ ഒന്ന് വെട്ടിയെടുത്ത് വൃത്തിയാക്കി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മീൻ വെട്ടലൊക്കെ എൻ്റെ ഉമ്മാടെ ഉമ്മാടെ ഉമ്മ, എൻ്റെ ഞങ്ങൾ വല്ലിയമ്മ എന്ന് വിളിക്കുന്ന എൻ്റെ ഉമ്മാടെ ഉമ്മാടെ ഉമ്മ മീൻ വെട്ടുന്നിടത്ത് പോയി കുഞ്ഞായിരിക്കുമ്പോഴേ ഞാൻ പോയി നോക്കി നിൽക്കും. എനിക്ക് വലിയ ഇഷ്ടം ഈ അരിയുന്നതും മീൻ വെട്ടുന്നതും ഒക്കെ നോക്കി നിൽക്കാൻ ഇഷ്ടമായിരുന്നു കുഞ്ഞിലെ. അപ്പോൾ അതുപോലെയാണ് ഞാൻ മീൻ വെട്ടുന്നതും കട്ട് ചെയ്യുന്നതും തല കട്ട് ചെയ്യുന്നതും എല്ലാം. അപ്പോൾ അതാണ് നമ്മുടെ മീനും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക് അതാണ്ട് കുറച്ചേ ഉള്ളല്ലോ, ഒറ്റ ഒരെണ്ണം വലിയ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഞാനത് നടുകയൊന്ന് കീറിയാണ് ഇടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് നടുകയൊന്ന് വരഞ്ഞിട്ട് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് കീറിയെടുത്ത് വെച്ചിട്ടുണ്ടും നമ്മൾ മീനിനോടൊപ്പം ഇതിടില്ല, കാരണം ഇതിന് കുറഞ്ഞ വേവല്ലേ ഉള്ളൂ, പെട്ടെന്ന് വെന്ത് അങ്ങ് ഇതായിപ്പോവും, കലങ്ങിപ്പോവും. അപ്പോൾ അത് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചെറിയ 2 തക്കാളി എടുത്തിട്ടുണ്ട്, വലുതാണെങ്കിൽ 1 എണ്ണം എടുത്താൽ മതി. കുറച്ച് പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം നല്ല പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ ഈ കളർ കണ്ടിട്ട് നമ്മൾ പച്ചത്തേങ്ങ അരച്ച് പച്ചക്കറി വെക്കത്തില്ലേ, അതാണെന്ന് വിചാരിക്കും. പക്ഷേ അല്ല, ഇത് വെന്ത് കറി വെന്ത് വരുമ്പോൾ ശരിക്കും നമ്മൾ തേങ്ങ വറുത്തരച്ച് വെച്ച അതേ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കൂ, എന്നും ഒരേ രീതിയിൽ വെക്കാതെ നമ്മൾ മാറ്റി ഓരോ രൂപത്തിലൊക്കെ ഒന്നാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർക്ക് തന്നെ അത് ചെയ്യണം, അടിപൊളി കറിയാണല്ലോ എന്ന് അവർ ഒന്നും പറഞ്ഞില്ലെങ്കിലും കഴിക്കുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തക്കാളി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ പച്ചമുളകും ഇട്ട് കൊടുത്തു. ഇനി കറിവേപ്പില ഇട്ട് പുളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ വയ്ക്കുന്നത് പോലെ അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മളിത് കറിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ പറയുന്ന എന്തിനാണെന്ന് അറിയോ, നമ്മൾ നല്ല കറിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരൊക്കെ നന്നായിട്ട് ഫുഡ് കഴിക്കും, അപ്പോഴേ നമുക്കറിയാം നല്ല കറിയാണ് അല്ലേ. എനിക്കറിയാം ഇവിടെ ചിലപ്പോൾ പൂവെഴുത്തും കേട്ടോ. പുള്ളി വിചാരിക്കുന്നത് നമ്മൾ നല്ലതാണെന്ന് പറഞ്ഞാൽ ഇനി അഹങ്കാരം തലക്കി പിടിച്ചിട്ട് കുളവാക്കുമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ പറയത്തില്ല. എന്നാലും ഞാൻ അങ്ങോട്ട് ചോദിക്കൂ, ഇതെങ്ങനെയുണ്ട് കറി, കൊള്ളാവോ, കോരി കുടിക്കും, ഭയങ്കര ഇഷ്ടം. ഈ കറി ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ ഇങ്ങനെ സ്പൂണിലെടുത്തിട്ട് കുടിക്കുന്നതാണ്. അപ്പോൾ എനിക്കറിയാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ അതാണ് നമ്മുടെ കറി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് തിളക്കട്ടെ, നമ്മളിപ്പോഴും ഇടത്തില്ല കേട്ടോ. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ്, നമ്മുടെ മുരിങ്ങയ്ക്ക ഇപ്പോഴും ഒരു കാരണവശാലും നമ്മളിടില്ല. നമ്മുടെ മീനും ഇട്ട് കൊടുത്ത് കറിയൊന്ന് തിളച്ച് വെന്തതിന് ശേഷം മാത്രം നമ്മൾ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കറിയൊന്ന് തുറന്ന് നോക്കി അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് അറിയാമോ, നമ്മുടെ തക്കാളി പതുക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുക കണ്ടോ, സൈഡിലേക്ക് ആക്കിയിട്ട് പതുക്കെ പതുക്കെ അതിലേക്ക് ഉടച്ചങ്ങ് ചേർക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും, നല്ല കൊഴുപ്പും കിട്ടും. അപ്പോൾ ഏത് കറി നമ്മൾ വെക്കുമ്പോഴും തക്കാളി ഇങ്ങനെ മുഴുവനെ ഇടുകയാണെങ്കിൽ നമ്മൾ എണ്ണയ്ക്കകത്ത് വഴറ്റി വെക്കുവാണേ ഇങ്ങനെ വരത്തില്ല, ഇങ്ങനെ കിടക്കത്തില്ലല്ലോ. അപ്പോൾ അതൊന്ന് നല്ലതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കണ്ടോ. ഉടച്ചിട്ട് ഉപ്പൊക്കെ ഒന്ന് നോക്കി, വേണമെങ്കിൽ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മുടെ തല കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ വല്യമ്മ വെട്ടുന്നത് പോലെയാണ് മീൻ വെട്ടുന്നത്. മീൻ വെട്ടുന്നതിനേക്കാളും സ്റ്റൈൽ അതിൻ്റെ തല മുറിച്ചെടുക്കുന്നതാണ്, വയറോട് ചേർത്താണ് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അത് കാണാൻ നമ്മൾ ആ തലയെടുത്ത് പാത്രത്തിലേക്ക് വെക്കുമ്പോൾ തന്നെ ഒരു കാണാനും കഴിക്കാനും ഒരു ഒരു ആഗ്രഹം തോന്നും. അപ്പോൾ അതാണ് നമ്മുടെ മീൻ അങ്ങോട്ട് പെറുക്കി ഇട്ട് കൊടുക്കുകയാണേ. അപ്പം എല്ലാത്തിനും ഓരോ വശങ്ങളുണ്ട്. നമ്മൾ പച്ചക്കറി അരിയുന്നതിനായാലും മീൻ വെട്ടുന്നതിനായാലും ഓരോ ജോലികൾ ചെയ്യുമ്പോഴും നമ്മൾ ആസ്വദിച്ച് നിന്ന് അങ്ങോട്ട് ചെയ്താൽ നന്നായിട്ട് വരും. നമ്മൾ ആരോടെങ്കിലും ഉള്ള ദേഷ്യത്തിലോ അല്ലെങ്കിൽ ചെയ്യാൻ മനസ്സില്ലാതോ ചെയ്താൽ നമുക്ക് ഒന്നും ശരിയാവത്തില്ല. അപ്പോൾ അതാണ്ട നല്ല ആ കഷ്ണങ്ങളെല്ലാം അങ്ങോട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഏത് മീനും നമുക്കിങ്ങനെ കറി വയ്ക്കാം കേട്ടോ. അത് മുരിങ്ങയ്ക്കായിട്ട് കറി വയ്ക്കുക എന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് മുരിങ്ങയ്ക്കായി ഇട്ടിട്ടൊന്ന് കറി വെച്ച് നോക്കണേ. മീനിൻ്റെ അകത്ത് നമ്മൾ മീൻ പീസ് കഴിക്കത്തില്ല, ആ മുരിങ്ങയ്ക്കായിരിക്കും കഴിക്കുന്നത്, അത്ര ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മൾ മീൻ കഷ്ണമൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇട്ട് ഇളക്കരുത്. നമ്മൾ ഒരിക്കലും മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒന്നായി കഴിയുന്നുണ്ടെങ്കിൽ ഇളക്കരുത്, ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും. ഈ മീനും ഒരുപാട് വേവുള്ള മീനല്ല. അപ്പോഴും ഇപ്പോഴും ഞാൻ മുരിങ്ങയ്ക്ക് ഇട്ടിട്ടില്ല, അതൊന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ ഉപ്പുമൊക്കെ നോക്കി നല്ല പാകത്തിന് ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. നമുക്കതൊന്ന് മൂടി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. വേണ്ട, തിളച്ചു, നമ്മുടെ മീനൊക്കെ വെന്തു, ടേസ്റ്റൊക്കെ നല്ല നമുക്ക് മണം വരുമ്പോഴേ നമുക്കറിയാം ആ കറിയുടെ ടേസ്റ്റ് അല്ലേ. ഏത് കറി വെച്ചാലും അതിൻ്റെ മണം അടിക്കുമ്പോൾ നമുക്കറിയാം. ഇതാ ഇനി നമ്മൾ നമ്മുടെ മുരിങ്ങയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മുരിങ്ങയ്ക്ക് ഇട്ടിട്ട് ആകപ്പാട് ഇളക്കിയാൽ ഇത് അവിയലായി പോവും. അപ്പോൾ അതുകൊണ്ട് പതിയെ സ്പാറ്റില വെച്ചിട്ട് അല്ലെ സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇവിടെ കിടക്കട്ടെ. ഇനി അധികം വേവില്ലാത്തതാണ് നമ്മുടെ മുരിങ്ങയ്ക്ക, അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത്. ആ കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ നമുക്ക് ഇനി ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടും ഇട്ടിട്ടും എനിക്ക് കറിവേപ്പില പറ്റുന്നില്ല. കറിവേപ്പില, വെളിച്ചെണ്ണ ഇതൊക്കെ എനിക്ക് ഭ്രാന്താണ്. അപ്പം ആ ബാക്കിയുള്ള കറിവേപ്പിൻ്റെ മണ്ടേ കൂടി നുള്ളി നമ്മൾ അങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ്ട നമ്മുടെ കറി, ഇതാണ്ട തിളച്ച് അടിപൊളി എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല. ആ മുരിങ്ങയ്ക്കാടെ മീനിൻ്റെയും വറുത്തരച്ച കുരുമുളകിൻ്റെയും പെരിഞ്ചീരത്തിൻ്റെയൊക്കെ മണമുണ്ടല്ലോ, അടിപൊളി. അപ്പോൾ അതാണ്ട ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്ക ഒന്ന് നോക്കട്ടെ, ഒരല്പം കൂടി വരണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീ ഇപ്പോൾ ഓഫ് ആക്കുന്നില്ല, ഒരിച്ചിരി കൂടെ ഒരു കുറഞ്ഞ തീയിൽ അവിടെ ഇരുന്ന് ആവി അടിച്ച് വെന്തോളും. അപ്പോൾ കണ്ടോ നമ്മുടെ തലയൊക്കെ അല്ല കുട്ടപ്പനായിട്ട് അതിലങ്ങനെ കിടക്കുക. കണ്ടോ, അപ്പോൾ ഈ ഞാൻ വെട്ടുചേമ്പ് കൂടി പുഴുങ്ങുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. വെട്ടുചേമ്പിൻ്റെ കൂടെ ഇത് സൂപ്പറാണ്, കപ്പയും അടിപൊളിയാണ്. അപ്പോൾ അതണ്ട ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുത്തു. ഇനി അതൊന്നുകൂടൊന്ന് വറ്റി റെഡിയായിട്ട് ഇതണ്ട നമ്മൾ തീ ഓഫ് ആക്കിയിരിക്കുകയാണേ. ഇനിയൊന്ന് നോക്കട്ടെ, സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്. നിങ്ങളിത് അനുഭവിച്ചറിയണം കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം. അപ്പോൾ അതാണ്ട് നമ്മൾ ഒരു പാനടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ കുറച്ച് ഉലുവ പൊട്ടി. ഉലുവ പൊട്ടിച്ചിടുമ്പോൾ അവിടെ മീൻ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ചെറിയ ഉള്ളിയൊന്നും അരിയാൻ സമയമില്ലെന്നേ. ഞാനൊരു സവോളയുടെ ഒരു തുണ്ട് എടുത്തിട്ട് അങ്ങോട്ട് കുത്തി അരിഞ്ഞ്. നമ്മൾ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക എന്നില്ലേ കണക്കിൽ, അത് തന്നെ സംഭവം. അപ്പോൾ അതാണ്ട് നമ്മൾ സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നോണ്ടേ ഞാൻ തീ അങ്ങ് ഓഫ് ആക്കിയിട്ട് കുറച്ച് നമ്മുടെ കറിവേപ്പില കൂടി ഇട്ടു. ഞാൻ പറഞ്ഞില്ലേ കറിവേപ്പില വിട്ടൊരു പണിയേ ഇല്ല. തീയെല്ലാം ഓഫാക്കി എണ്ണയൊന്ന് ഒരു അല്പം തണുത്തതിന് ശേഷം ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി. അപ്പോൾ തീയുമില്ല, അതിന് വലിയ ചൂടുമില്ല കേട്ടോ. അപ്പോൾ അല്ലാതെ നമ്മൾ തിളച്ച എണ്ണയിലേക്കിട്ടാൽ ഇത് കരിഞ്ഞു പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ അടുപ്പ് ഓഫാക്കിയിട്ട് എണ്ണ കുറച്ച് സമയം ഒന്ന് ഒരല്പം ഒന്ന് തവിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടൊന്ന് താളിക്കാവൂ. അപ്പോൾ ആ കറിക്ക് നല്ല കളറാണ് കേട്ടോ. നമ്മുടെ പ്രസൻറ്റേഷൻ ഉണ്ട്, നമ്മളിപ്പോൾ ഒരു സാധനം നമുക്ക് കഴിക്കണമെന്ന് ആഗ്രഹം വരുന്ന എന്താണ്, അതിൻ്റെ മുകളിലെ ആ അഴക് കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ലേ. അതുപോലെ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇങ്ങനെ വറുത്ത് ഇട്ടാലുണ്ടല്ലോ, കറി കണ്ടാൽ തന്നെ നമുക്ക് ഇല്ല ഹോട്ടലുകളിലൊക്കെ കൊണ്ടുവന്ന് വെക്കുന്ന കറി പോലെ നമുക്ക് തോന്നും. അതുപോലെ ടേസ്റ്റുമാണ് കേട്ടോ. ആ മുളക് വറുത്ത് മുളക് പൊടി വറുത്തും കൂടെ ഒക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ ആ കറി, നമുക്ക് കഴിച്ചാൽ മതി വരില്ല. അപ്പം ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചു. നിങ്ങൾ തീർച്ചയായിട്ടും നാളെ ഏത് മീനാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഞാൻ വെച്ചിട്ട് ഞാൻ തന്നെ പുകഴ്ത്തുകയല്ല, പക്ഷേ ഇത് കഴിച്ച് നോക്കണം, അപ്പോഴറിയാം കേട്ടോ. സ്വയംഭൂവായിട്ടൊന്നും പറയുകയല്ല കേട്ടോ. അപ്പോൾ അതാണ്ട് നമ്മുടെ കറി ഇവിടെ സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ മുനിയയ്ക്ക് അതാണ്ടൊന്ന് കോരി കാണിക്കാം. അപ്പോൾ പാകത്തിന് ഇതാ വെന്ത്, ഇത്രയാകാവൂ. മുരിങ്ങയ്ക്കാടെ വേവെന്ന് പറഞ്ഞാൽ ഇത്രയാകാവൂ. ഇനി ബാക്കി നമ്മൾ ഇത് അടച്ചു വെക്കുമ്പോഴേക്കും അത് കറക്റ്റിന് വേവും കണ്ടോ. അപ്പോൾ അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതങ്ങ് മുരിങ്ങയ്ക്ക ഏതാ മീൻ ഏതാന്ന് അറിയാതായി പോവും. അണ്ട അപ്പോൾ കണക്കിന് വന്നിട്ടുണ്ട്, ഇങ്ങനെയാകാവൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും.